കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂർ കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത മാധ്യമ മേധാവികളുടെ യോഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി കെ ടി ജലീൽ എപ്പോഴുമെന്ന പോലെ ഇപ്പോഴും ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ജലീലിന്റെ പ്രതികരണം കുനിയാൻ പറഞ്ഞപ്പോൾ കാല് നക്കിയവർ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത മീഡിയ നടത്തിപ്പുകാരുടെ യോഗത്തിൽ നിന്ന് ഇടതുപക്ഷ മാധ്യമങ്ങളെയും വലതുവിരുദ്ധ മീഡിയകളെയും മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളെയും ഒഴിവാക്കിയ കാര്യം മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ തമസ്കരിച്ചത് ഫാസിസം എത്രമാത്രം മീഡിയ റൂമുകളിലേക്ക് കടന്നുകയറിയെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് വർഗ്ഗ സ്വഭാവം ഇല്ലാത്ത അതിസംകുചിതന്മാരാണ് തങ്ങളെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘം ഇത്ര മാധ്യമങ്ങൾ സംശയലേശമന് തെളിയിച്ചു ടാക്കൂർജി മാധ്യമങ്ങളെ വിളിക്കുമ്പോൾ താങ്കൾ കാണിച്ച വിവേചനത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ കേരളം സാമൂഹ്യ ഭരണരംഗങ്ങളിൽ മാത്രമല്ല ജേർണലിസം മേഖലയിലും ഇന്ത്യക്ക് വഴികാട്ടിയാണെന്ന വലിയൊരു സന്ദേശം നൽകാൻ സാധിക്കുമായിരുന്നു മീഡിയ റൂമുകളിലിരുന്ന ഇരുന്ന് മതേതര കുപ്പായം അഭിനയിച്ചു തകർക്കുന്നവരുടെ തനി നിറം വെളിപ്പെടാൻ അവരുടെ അടിമ മനോഭാവം സഹായകമായി അടിയന്തരാവസ്ഥ കാലത്ത് മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ നിലത്തിഴഞ്ഞ മാധ്യമങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ മോദി കാലത്ത് കുനിയാൻ പറഞ്ഞപ്പോൾ ഭരണകൂടങ്ങളുടെ കാല് മാധ്യമങ്ങളെയാണ് നാം കാണുന്നത് ബോംബെയിലെ മാധ്യമപ്രവർത്തകൻ സുബൈർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകരായ ടിസ്റ്റ സെത്തൽവാദും ആർ ബി ശ്രീകുമാറും കൽതുറുങ്കിൽ അടക്കപ്പെട്ടപ്പോഴും മാധ്യമങ്ങൾ പുലർത്തിയ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണാനയം അത്യന്തം ഭീതിതമാണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായ പോരാട്ടങ്ങളിൽ വലതുപക്ഷ മാധ്യമ പടയെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക പണത്തിനും പ്രലോഭനങ്ങൾക്കും ഭീഷണിക്കും ഇതേ മാധ്യമങ്ങളും പറക്കില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇവർ നൽകുന്ന വാർത്തകൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടേക്കുക സത്യമറിയാൻ മറ്റു വഴികൾ തേടുക അതുമാത്രമാണ് പുതിയ കാലത്ത് കരണീയമെന്ന് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സ്വർണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണം ഗൗരവമുള്ളതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു സ്വർണക്കടത്തിന് പിന്നിലാരെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമെന്നും അനുരാഗ് ഠാക്കൂർ വ്യക്തമാക്കി സ്വർണം ആരയച്ചു ആർക്കയച്ചു എന്നത് അന്വേഷണ ഏജൻസി കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണം വൈകുന്നു എന്ന ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം എന്നിരുന്നാലും കേസ് കേസന്വേഷണത്തിനെടുക്കുന്ന സമയം ഏജൻസിയുടെ അന്വേഷണ രീതിയെയും കേസിനെയും ആശ്രയിച്ചിരിക്കുമെന്നും ഈ ഘട്ടത്തിൽ അന്വേഷണത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഇടപെടാനോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യപ്രതിയുടെ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു നയതന്ത്ര ബാഗേജ് വഴിയാണ് സ്വർണം അയച്ചതെന്ന നിലപാടിൽ മന്ത്രി ഉറച്ചു നിൽക്കുന്നു മൊഴികളും തെളിവുകളും അതീവ ഗൗരവത്തോടെ കാണുന്നു ഇതേ ഗൗരവത്തോടെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുവെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു